തൃതമാനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മുടെ ഈ ലോക ജീവിതയാത്രയിൽ ഒത്തിരി കാര്യങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണ്. ഒത്തിരി കാര്യങ്ങളെ നമ്മൾ സ്വന്തമാക്കാറുണ്ട്, നമ്മൾ സ്വന്തമാക്കി വെക്കാറുമുണ്ട്. സമ്പത്തിനെ നമുക്ക് ഇഷ്ടമാണ്, അധികാരങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, മക്കൾ, നമുക്ക് ഇഷ്ടമില്ലാത്തതായിട്ട് വളരെ ചുരുക്കം കാര്യങ്ങളേ ഉള്ളൂ. എന്റെ ജീവിതത്തിന് സന്തോഷം തരാത്ത ഏത് കാര്യത്തെയും എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ എന്റെ ആഗ്രഹത്തിന്, എന്റെ സന്തോഷത്തിന്, എനിക്ക് നന്മയുണ്ടാവുന്ന ഏത് കാര്യത്തെയും ഞാൻ ഇഷ്ടപ്പെടുന്നു. മലയാളത്തിന്റെ പ്രിയ കവി പാടിയിട്ടുണ്ട്, മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്ന്. പക്ഷേ ഈ ലോക ജീവിതയാത്രയിൽ മക്കളാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. മക്കളെ നമ്മൾ കണ്ട് സന്തോഷിക്കാറുണ്ട്, അഹങ്കരിക്കാറുണ്ട്. എന്റെ തലമുറയുടെ കാലത്തെങ്കിലും ഞാൻ അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ ആഗ്രഹിക്കാറുമുണ്ട്, അതിൽ അഭിമാനിക്കാറുണ്ട്, സന്തോഷിക്കാറുണ്ട്. എന്നാൽ ഉൽപ്പത്തിയുടെ പുസ്തകം 22:2 അബ്രഹാമിനോട് ദൈവം കൽപ്പിക്കുക, നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകനെ ബലിയായി നൽകണമെന്ന്. പ്രിയമുള്ളവരെ, തന്റെ വാർദ്ധക്യ ജീവിതത്തില് ദൈവത്തിന്റെ സ്വരം കേട്ട് ഇറങ്ങി വന്ന അബ്രഹാം, അവനോട് അബ്രഹാമിനോട് ദൈവം പറയുന്നു, നിന്നെ ഞാൻ വലിയ ജനതയാക്കുന്നു. വലിയ ജനതയാക്കും എന്ന് പറയുമ്പോഴും അവന് മക്കളില്ല. അവനെ മക്കളെ കൊടുക്കാമെന്ന് ദൈവം പറഞ്ഞു. ഇസഹാക്കിനെ ദൈവം കൊടുത്തു. അവനോട് വീണ്ടും ആവർത്തിക്കുന്നു, നീ ജനതകൾക്ക് പിതാവുമാകുന്നു. അതേ ദൈവം അബ്രഹാമിനോട് പറയുകയാ, നീ അവനെ ബലി അർപ്പിക്കണം. എന്താ അവസ്ഥ? തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് വാർദ്ധക്യത്തിൽ കിട്ടിയ കുഞ്ഞിനെ സ്നേഹിച്ചു വരുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറയുന്നു, നീ അവനെ എനിക്ക് ബലിയായി തരണമെന്ന്. പ്രിയമുള്ളവരെ, നിന്റെ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ തടസ്സമായിട്ട് നിൽക്കുന്ന ഏത് കാര്യങ്ങളെയും നീ ബലി അർപ്പിക്കണം. ഒരുപക്ഷെ അബ്രഹാമിന്റെ ജീവിതത്തില് ദൈവസന്നിധിയിൽ നിന്ന് ഒരു ശകലമെങ്കിലും മാറിപ്പോകുവാൻ ഈ കുഞ്ഞ് കാരണമായിട്ടുണ്ടാകാം. അതിലുപരിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അബ്രഹാമിന് ദൈവത്തോടുള്ള ആഴമായ വിശ്വാസം. ദൈവത്തോട് അവൻ ആഴമായി സ്നേഹിച്ചപ്പോൾ അവന്റെ ഏത് കാര്യങ്ങളെയും ദൈവസന്നിധിയിൽ ബലിയർപ്പിക്കുവാൻ അവൻ തയ്യാറാവുകയാണ്. പുതിയ നിയമ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്, എന്നെ പ്രതി നിങ്ങൾ എന്തിനെയൊക്കെ ഉപേക്ഷിക്കുന്നു അതിനെയൊക്കെ ഞാൻ 100 ഇരട്ടിയായി തരുമെന്ന്. പ്രിയമുള്ളവരെ, നിന്റെ ദൈവസന്നിധിയിൽ നിന്ന് നിന്നെ അകറ്റുന്നതായ ഏത് കാര്യത്തെയും നീ ബലി അർപ്പിക്കണം. അത് നിന്റെ ജീവിത സാഹചര്യങ്ങളിൽ എന്താണോ നിന്നെ ദൈവസന്നിധിയിൽ നിന്ന് അകറ്റുന്നത്. ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഇന്ന് നമ്മളെ ഒത്തിരിയേറെ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് അകറ്റാറുണ്ട്. മോഡേൺ ടെക്നോളജീസ്, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ. പക്ഷേ പ്രിയമുള്ളവരെ, അബ്രഹാമിനെ പോലെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ബലിയർപ്പിക്കുവാൻ തയ്യാറായാൽ നിന്നെ നിന്റെ ദൈവം അനുഗ്രഹിക്കും. നിന്റെ സങ്കടങ്ങളുടെ നടുവില്, നിന്റെ ജീവിതയാത്രകളുടെ നടുവില് നീ നിന്റെ ദൈവത്തെ മുറുകെ പിടിക്കണം. ഒരു ബലി അർപ്പണം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങും. അബ്രഹാം ദൈവം പറഞ്ഞത് കേട്ട് തന്റെ ഹൃദയത്തിൽ നുറുങ്ങുന്ന വേദനയോടെ അവൻ ആദ്യം തന്റെ മകനെ ബലിയർപ്പിച്ചു. ആ ബലി അർപ്പണത്തിന്റെ യഥാർത്ഥമായ പൂർത്തീകരണത്തിന് വേണ്ടി അവൻ മല കയറി ചെല്ലുമ്പോൾ ദൈവം അവന്റെ ആ മനസ്സിനെ സ്വീകരിക്കുകയാണ്, അവനെ ജനതകളുടെ പിതാവാക്കിയതുപോലെ. പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തിലും ഇതുപോലെ ഒരു ബലി അർപ്പണം ഉണ്ടാകുമ്പോൾ, ദൈവസന്നിധിയിൽ നിന്നെ തന്നെ നീ ബലിയർപ്പിക്കുമ്പോൾ ദൈവം നിന്നെ ഉയർത്തും, നിന്നെ അനുഗ്രഹിക്കും. ഈ ലോക ജീവിതത്തിൽ നിന്നെ ദൈവം ഒത്തിരിയേറെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളുണ്ടാവും. സ്വർഗത്തിലെ ദൈവം നമ്മളെ ഏറെ സ്നേഹിക്കുന്നുണ്ട്, നമ്മളെ ഒത്തിരിയേറെ അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു ബലിയർപ്പണത്തിന്റെ മനോഭാവത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.